ഹായ് ഹലോ, എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ലോഞ്ചറി ഹോൾ ആണ് നമ്മളുടെ ചാനലിൽ ഇതുവരെയും ചെയ്തിട്ടില്ല. എന്തോ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി എന്താ പറയാ, കുറെ നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു ചാനൽ തുടങ്ങിയിട്ട് 4-5 വർഷമായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് മുന്നേ തന്നെ ഞാൻ ഓൺലൈനിൽ തന്നെയാണ് ഇങ്ങനത്തെ ഇന്നേഴ്സ് ഒക്കെ വാങ്ങാറുള്ളത്, കാരണം സൈസ് ഇഷ്യൂ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ശയ്യവേ എന്നാണ് കുറച്ച് ഡ്രസ്സ് കുറച്ച് ഇന്നേഴ്സ് ഒക്കെ വാങ്ങിയിട്ടുള്ളത്. അത് മെയിൻലി പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് മേടിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒരു ഓഫറിൽ വാങ്ങിയിട്ടുള്ളതാണ്. 2-3 ഓഫർ എപ്പോഴും ഉണ്ടാവും. ഇത് ബൈ 3 at 899 ഉണ്ട്, ഇത് ബൈ 5 at 1099. ആ ഒരു ഓഫറിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സ്ട്രാ ഞാൻ 2-3 എണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫാമിലി പർച്ചേസ് പോലെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സൈസിലാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഫുള്ളും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓൾസോ ഞാനിന്ന് നമ്മളുടെ ബാക്ക് ക്യാമറയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം എൻ്റെ കണ്ണ് എങ്ങോട്ട പോണേന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ 2-3 എന്താ പറയുക, ക്യാമറയുടെ ഇതിലേക്ക് നോക്കിയിട്ടും എനിക്ക് നോക്കുമ്പോഴത്തേനും ഞാൻ സ്ക്രീനിൽ നോക്കാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നമ്മൾ ബാക്ക് ക്യാമറയിൽ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടാവുമോ എന്നുള്ളത്. പിന്നെ മൈക്കിലാണ് സംസാരിക്കുന്നത് എങ്കിലും കുറേ പേര് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ മൈക്ക് ഞാൻ കയ്യിൽ പിടിച്ചേക്കാണ്. ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും കേൾക്കുന്നില്ലെങ്കിൽ എന്താണ് എനിക്കറിയില്ല. ചിലപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് മാറിപ്പോണതാണോ, ഐ മീൻ സൗണ്ട് കുറഞ്ഞു പോണതാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും നമുക്കിന്ന് ഹോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്, കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെ ഒരു ബോക്സിൽ നല്ല സെക്യൂർ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇച്ചിരി പാടുപെട്ടു എടുക്കാനായിട്ട്. വെൽ പാക്ക്ഡ് ആയിട്ട് തന്നെയാണ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് ഓർഡർ അനുസരിച്ചിട്ട് ഞാൻ പറയണ്ടേ? ഓക്കെ, 2-3 എണ്ണം ഞാൻ റിട്ടേൺ ചെയ്യാൻ വേണ്ടിട്ട്. അതില് പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഓഫ്ലൈനിലൊക്കെ പോയിട്ട് എടുക്കാന്ന്, ഓഫ്ലൈനിൽ പോയിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഐ മീൻ നമ്മൾ തിരിച്ച് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ മേടിക്കില്ല. പക്ഷെ ഇതിൽ 14 days നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും, പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ 2-3 എണ്ണം എക്സ്ചേഞ്ച് ചെയ്യാൻ വെച്ചേക്കാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അതിങ്ങനെ ചെറിയ നൂല് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അഹങ്കാരം കൊണ്ട്. അപ്പം ഫസ്റ്റത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാണ്, ഇത് ടാബു പെയിൽ പിങ്ക് ഡയമണ്ട് പ്രിന്റ് പാഡ് വയർ ഫ്രീ ടീഷർട്ട് ബ്രൈ ആണ് കേട്ടോ. ഇതൊരു എന്താ പറയാ, ഡയമണ്ട് കട്ടുള്ള എന്താ ഒരു ഡസ്റ്റി പിങ്ക് കളറുള്ള ഒരു എന്താണ് ബ്രൈ ആണ് ഇതിന്റെ. ഇനി ഇതിനെ പറ്റി ഞാൻ എന്താ പറയാ, നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതാ കണ്ടോ, നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. മാത്രമല്ല അത് ലൈറ്റ്ലി പാഡഡ് ആണ്. ഞാൻ മേടിച്ചിട്ടുള്ള ഒന്നൊഴികെ ബാക്കിയെല്ലാം ലൈറ്റ്ലി പാഡഡ് ആയിട്ടുള്ള ബ്രാസ് ആണ്. കൂടുതലും ഞാൻ നോക്കി മേടിച്ചിട്ടുള്ളത് ഈ ഒരു ഈ കപ്പിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അത് നോക്കിയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഇതിന്റെ പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇത് അഴിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് കൂടുതലും. മാത്രമല്ല ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ബാക്കിലാണ്. ഇതാണ് വരുന്നത്, ഇത് ദൈസ് അടിഭാഗത്ത് ചെറിയൊരു സപ്പോർട്ടും വരുന്നുണ്ട് കേട്ടോ. അതാണ് ഫസ്റ്റത്തെ. ഇപ്പം ഇത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിട്ട പോലെ എനിക്ക് തോന്നുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല, ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ. ഇതിന് നമ്മൾ അതിൽ MRP കാണിച്ചിട്ടുള്ളത് 899 രൂപയാണ്. അവർ ഇതുപോലത്തെ ഒരു കാർഡൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് സുസി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ഓൾ കംഫർട്ട് പാഡഡ് ബ്രാ ആണ്. ഇതാണ് നമ്മളുടെ പാഡഡ് ബ്രാ വരുന്നത്. ഇത് ഓഫറിൽ വാങ്ങിയതല്ല, ഇതല്ലാതെ വാങ്ങിയതാണ്. ഇത് 199 ആണ് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. നമുക്ക് നമ്മൾ പേ ചെയ്തിട്ട് ലാസ്റ്റ് എത്തുമ്പോഴത്തേനും വരൂലേ, അങ്ങനെ ഒരു ഇതിൽ കണ്ടതാണ്. അപ്പം ഇത് ഞാൻ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ട് എടുത്തതാണെങ്കിലും എനിക്കിത് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം നല്ല എന്താ പറയുക, നല്ല സാറ്റിൻ ക്ലോത്ത് ആണ് ഇത്. ചെറിയ ഇതാ ഉള്ളിൽ ഇതാ ഇതേപോലെയാണ് വരുന്നത്. ഇൻബിൽഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക പാഡാണ്. പിന്നെ ഇവിടെ എന്താ ഇങ്ങനെ പറയുക, സീംലെസ് ആണ്. പിന്നെ ഇതിൻ്റെ കളറും ഇതിൻ്റെ മൊത്തത്തിൽ എനിക്ക് നല്ല ഇഷ്ടമായി. ഇതാ ഇത് ഇച്ചിരി ഇങ്ങനെ വലിയ തുണിയാണ് കേട്ടോ, അതായത് സാറ്റിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ. പിന്നെ എന്താണ് ഇതിന് പറയാനുള്ളത്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ബാക്കിലാണ്, ഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ബാക്കിലാണ്. ഫ്രണ്ടിൽ ഇതാ ഇതേപോലെയാണ് വരുന്നത്. MRP കാണിക്കുന്നത് 799 ആണ് കേട്ടോ. യാ എനിക്ക് വാങ്ങി കിട്ടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൈസർ ബ്രായാണ്. ഇത് എങ്ങനെ ഞാൻ മേടിച്ചതെന്ന് എനിക്കറിയില്ല. ഇതിൽ പാഡൊന്നുമില്ല, ജസ്റ്റ് ഇതാ ഇതേപോലെയാണ്. ഇതൊരു എന്താ പറയുക,
ഡസ്റ്റി പിങ്ക്, ഡസ്റ്റി പിങ്ക് ആണോ അതോ ബേബി പിങ്ക് ആണോ എന്നറിയില്ല, അതേപോലത്തെ ഒരു കളറ് ഇതാണ്, ബ്ര ആണ്. സത്യത്തിൽ എനിക്ക് പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും കട്ടിയുള്ള സ്ട്രാപ്പ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്രാവശ്യം എന്തോ അത് അബദ്ധത്തിൽ അങ്ങനെ ആയിപ്പോയതാണ്. ആ പിക്ചറിലാണ് എനിക്ക് ഇഷ്ടമായി. ഇത് ഇവിടെയൊക്കെ കുറേ വരയും കുറിയൊക്കെ ഉണ്ട്. പിന്നെ അതെനിക്കല്ലാത്ത കാരണം പിന്നെ കുഴപ്പമില്ല. എനിക്ക് ആക്ച്വലി എനിക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറേ സ്റ്റിച്ചിങ് ഉള്ളത് ഇഷ്ടമല്ല, എനിക്ക് നല്ല പ്ലെയിൻ ആയിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം. ഇതിൻ്റെ ഫിനിഷിങ് പക്ഷേ സൂപ്പറാണ്, പക്കയാണ്, നല്ല. എനിക്ക് തോന്നുന്നു ഹെവി ബസ്റ്റ് ഉള്ളവർക്ക് എന്താ പറയുക, അത് മിനിമൈസ് ചെയ്ത് കാണിക്കാൻ, മിനിമൈസ് ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലോഷർ ആയിട്ടുള്ള ഒരു ബ്രായാണിത്. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ചെറിയൊരു നെറ്റ് പോലെ ഡീറ്റെയിലിംഗ് ആണ്, മാത്രമല്ല ഭയങ്കര സപ്പോർട്ടാണ് കണ്ടോ, ത്രീ ഹുക്സ് ആണുള്ളത്. നല്ല അടിപൊളി അഡ്വാൻസ്ഡ് എന്താ പറയുക സപ്പോർട്ടുള്ളൊരു സംഭവമാണ് യാ. അപ്പോൾ ഇതാണ്. നെക്സ്റ്റ് ഇതിനും 790, ഞാൻ കാണിക്കുന്ന എല്ലാത്തിനും 799 ആണ്, ഒരെണ്ണത്തിന് മാത്രമാണ് 899 ഉള്ളൂ. പക്ഷേ എല്ലാം കൂടെ നോക്കുമ്പോൾ, അതായത് നമ്മുടെ ക്വാളിറ്റി പിന്നെ ഓഫർ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേനും, നിങ്ങൾ പുറത്തേക്ക് നമ്മൾ ഈ ഇതുപോലെ ഇന്നേഴ്സ് ഒക്കെ എടുക്കാൻ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും, കത്തിവിലയാണ്. നമ്മൾ വിചാരിച്ചതിൻ്റെ ഉള്ളിൽ നിൽക്കില്ല. കാരണം ഞാൻ പുറത്ത് മിക്കപ്പോഴും നമ്മൾ എന്താണ് ഇന്നർ ഷോപ്പ് കിട്ടിയില്ലേ, അവിടെയൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ടൗണിൻ്റെ ഒരു ഇന്നർ ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരെണ്ണമല്ല നമ്മുടെ റൗണ്ടിൻ്റെ അവിടെ മിക്കപ്പോഴും ആ ഒരെണ്ണം എന്നെ എപ്പോഴും ആകർഷിക്കാറുണ്ടാവും. ഞാൻ അവിടേക്ക് പോയിട്ട് നോക്കാറുണ്ട്, പക്ഷേ ഭയങ്കര വിലയായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ എടുക്കാറില്ല. അന്നൊട്ടേ ഞാൻ ഓൺലൈനിൽ എടുത്തു തുടങ്ങിയതാണ്, പക്ഷെ അന്നൊക്കെ ഒന്നോ രണ്ടൊക്കെ എടുക്കാറുള്ളൂ. ഇപ്പം ബൾക്കായിട്ട് എടുക്കുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പം നല്ല ഓഫറൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതാണ് ഈ ഒരു സംഭവം. ഇത് പലതരം ക്ലോത്തിൻ്റെ പല ഇതാണ് കേട്ടോ, പകുതി നെറ്റ്, അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടതാ, ഇതേപോലെ ഭയങ്കര അലങ്കാരപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഇത് പുറത്തുനിന്നൊക്കെ മേടിക്കാന്നുണ്ടെങ്കിൽ നല്ല പൈസ, ഒരു MRP തന്നെ നമുക്ക് തരുള്ളൂ. അപ്പം യാ, ഇതാണ് നെക്സ്റ്റ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെനിക്ക് നല്ല ഇഷ്ടമായി, പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ എന്ത് കാര്യമുണ്ട്, നെക്സ്റ്റ് ഒരു ടീഷർട്ട് ബ്രായാണ്. ഇത് ഞാൻ റിട്ടേൺ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നാണ്. റിട്ടേൺ ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഞാൻ പാക്കിലാക്കിയിട്ട് നല്ല സുന്ദരമായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബ്രാൻഡ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗം നല്ല കോട്ടൺ ആണ്, ഫുൾ കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ഈ കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പൊക്കെ ഉണ്ടാവില്ലേ, നല്ല കോട്ടൻ്റെ ഉടുപ്പ്, അങ്ങനത്തെ ഒരു കോട്ടൺ ആണ്. നല്ല അത്യാവശ്യം നന്നായിട്ട് വലിയ, നമുക്ക് അങ്ങനെ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും തോന്നില്ല. പിന്നെ അടിയിൽ ഇങ്ങനെ ഇതിൻ്റെ ഈ ലാസ്റ്റിങ്ങിന് ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ ഇത് നല്ല സപ്പോർട്ടീവ് ആണ്, ഇവിടെ നല്ല വയറൊക്കെ ഇട്ടിട്ട്. പക്ഷെ നമുക്ക് അത്രയ്ക്ക് എന്താ പറയുക, നമുക്ക് ഭയങ്കര ഹാംഫുൾ ആയിട്ടൊന്നും തോന്നില്ല. നമ്മുടെ ശരീരത്തിന് നല്ല സെറ്റ് ആവുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ അതേ ബാക്കിൽ തന്നെയാണ് അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നത്. ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇത് നമുക്ക് ഇവിടെ നിന്ന് ഊരിയിട്ട് നമുക്ക് ക്രിസ് ക്രോസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഇത് ഞാൻ റിട്ടേൺ ചെയ്യാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് എന്താ പറയുക, ചെറുതായിട്ട് ഇതിൻ്റെ നൂലൊക്കെ പൊന്തിയിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. അതിപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല, അല്ല എനിക്ക് തോന്നിയതാണോന്ന് അറിയില്ല. എന്തായാലും ഞാൻ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, അപ്പം ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ നൂലൊരു പൊന്തിയ പോലെ, ഒരു പഴഞ്ചനായ പോലെ എനിക്ക് തോന്നുന്നു. മേ ബി വേറെ ആരെങ്കിലും റിട്ടേൺ ചെയ്തിട്ടുള്ളതാണെങ്കിലും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത് അത് കാരണം ഞാനിത് എക്സ്ചേഞ്ച് ഉണ്ടേക്കാണ്. നെക്സ്റ്റ് ഒരു ടീഷർട്ട് ബ്രയാണ്. ഇത് സാറ്റിൻ്റെ ആണ്. ഇതും നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ്, നല്ല ഗുമുഗുമാന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെയും അതെ, നല്ല കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. പക്ഷേ നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റില്ല, ഇതിനൊരു ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വയറും വെച്ചിട്ടുണ്ട്, എന്താ പറയുക, നല്ല സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഡീപ്പ് നെക്കൊക്കെ ഇട്ടിട്ടില്ലേ, ഡീപ്പ് നെക്കൊക്കെ ഇട്ടിടുമ്പോഴത്തേനും അതിങ്ങനെ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡീപ്പ് നെക്കുള്ള ഫ്രോക്സും ടോപ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് ഞാൻ എന്താ റിട്ടേൺ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഇതും ഇതുപോലെ തന്നെ എന്തോ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു ജാതി പോലെ നിൽക്കണം. അപ്പോൾ അറിയില്ല, എനിക്ക് തോന്നിയതാണോ എന്ന് അറിയില്ല, വലിയ പ്രത്യേകിച്ച് വേറെ മിസ്റ്റേക്കുകളൊന്നുമില്ല. എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അങ്ങനെ ഒന്നും പറയാനറിയില്ല. ഞാൻ മെയിനായിട്ട് ഇത്ര കാര്യങ്ങൾ ഞാൻ നോക്കാറുള്ളൂ, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള സൈസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേപോ ഈ ഒരു ഈ
എന്താ പറയുക, ഈ ഒരു കപ്പ് സൈസിൽ വേറെ ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ലാത്ത എൻ്റെ എന്താ പറയുക, എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ തഴക്കത്തിനും പറ്റിയിട്ടുള്ള ഒരു ഇതാണോ എന്ന് മാത്രം എനിക്ക് നോക്കാൻ അറിയുള്ളൂ. അല്ലാണ്ട് വേറെ ഞാനൊന്നും, ഞാൻ അധികം ഡീപ്പ് നെക്ക് ആയിട്ടുള്ളത് ഇടാറൊന്നുമില്ല. എന്നാലും വാങ്ങിയപ്പോൾ വേറെ 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 നോക്കി വാങ്ങിയതേ ഉള്ളൂ. ഇങ്ങനത്തെ ബ്രൗസ് ഒക്കെ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ഞാൻ ലൈറ്റ് കളേഴ്സ് എന്താണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്കിന്നിന് ലൈറ്റ് കളേഴ്സാണ് കുറച്ചും കൂടെ നല്ലത്. മാത്രമല്ല ഡാർക്ക് കളേഴ്സ് എടുക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് കളർ പോലും ആകെ നരച്ച പോലെ. എനിക്ക് അങ്ങനെ നരച്ചിട്ട് അധികം യൂസ് ചെയ്യുന്നതൊന്നും, അങ്ങനെ അധികം നരച്ച് യൂസ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. മാത്രമല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതും എനിക്ക് ഇഷ്ടമല്ല. മിക്കപ്പോഴും ഞാൻ ലൈറ്റ് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അടുത്തതൊരു നല്ല ബ്രൈറ്റ് കളറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അടുത്ത നമ്മുടെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ വിചാരിച്ചെടുത്തോന്നല്ല, പക്ഷെ എടുത്ത് വന്നപ്പോൾ ഭയങ്കര ഹെവി സാധനമായി പോയി. ഇതാണ് ഇത്, ഹോട്ട് പിങ്ക് ലേസ് ഡിറ്റാച്ചബിൾ സ്ട്രാപ്പ് പാഡഡ് ബ്രൈ ആണ്. ഇതാണ്, കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് നല്ല ഫ്രോക്കൊക്കെ ഇടുമ്പോഴത്തേനും നല്ല സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന, നല്ല അടിയിലൊക്കെ നല്ല അടിപൊളി സപ്പോർട്ടാണ് ഇത്. ഇവിടെയും ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കൊണ്ടും നല്ല സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബ്രൈ ആണ് കേട്ടോ. നല്ല എന്താ പറയുക, റോയൽ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ സ്ട്രാപ്പും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുന്ന് ഊരിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്ട്രാപ്പ് ഇല്ലാണ്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിയുള്ള ആ ഒരു മെറ്റീരിയൽ, ഈ സൈഡിലുള്ള മെറ്റീരിയൽ സാറ്റിൻ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സ്ട്രെച്ച് ചെയ്തിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇവിടത്തെ വയറും നല്ല സപ്പോർട്ടീവ് ആണ്, ഇവിടുത്തെ വയറും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ടക്കിനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു നമുക്ക് ഫ്രോക്കൊക്കെ ഇടാണ്, അല്ലെങ്കിൽ നല്ലൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, ഷോളും സ്റ്റോളും യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് നല്ല എന്താ പറയുക, ബ്രസ്റ്റ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബ്രൈ ആണ് ഇത്. സത്യത്തിൽ ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ച് വാങ്ങിയതല്ല, പക്ഷേ ഈ ഒരു കളർ കണ്ട് മതി പറഞ്ഞ് വാങ്ങിയതാണ്. ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ലൈസിൻ്റെ ആണ് എന്താ പറയുക തുണി വരുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള പാഡിൻ്റെ സാറ്റിൻ്റെ മെറ്റീരിയലാണ് വന്നത്. വെൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത്. ഇതിന് 899 രൂപയാണ് കേട്ടോ വരുന്നത്. ഇത്രയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം വാങ്ങിയപ്പോഴത്തേനും നമുക്ക് ടൂ പാൻറ്റ്സ് നമുക്ക് ഇതിന് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 1564 രൂപയാണെന്ന് തോന്നുന്നു. 1564 രൂപയ്ക്കാണ് ഇത്രയും സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത കാരണം കൊണ്ട്, ആദ്യമായിട്ട് ഇങ്ങനെ ഇതുള്ള കാര്യം കൊണ്ട് കുറച്ചൊക്കെ തപ്പിപ്പിടുത്തൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് ഡീറ്റെയിലിംഗ് പറയേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്കറിയുന്ന പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്താ പറയുക വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാനായിട്ട് മറന്നു പോകരുത്. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പറയാനായിട്ട് മറന്നു പോകരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.